കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ ഇപ്പോഴും തുടരുകയാണ്. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ആ പാർട്ടിയുടെ അന്തസ്സ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെയാണ് ഓരോ നേതാക്കളും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോൾ എം ബി ഐ ഡീൻ കുര്യാക്കോസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പള്ളിവാസൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നത്. യു ഡി എഫ് മണ്ഡലം പദയാത്രകൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി എം പി വിളിച്ചു ചേർത്ത ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റും ഭാരവാഹികളും വിട്ടുനിന്നിരുന്നു. ഇതിൽ ക്ഷുഭിതരായ നേതൃത്വം തന്നെയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നത്. ദേവികുളത്തെ നിർമ്മാണ നിരോധനവും പട്ടയം ലഭിക്കാത്തതിന് തടസ്സവും എം പിയും വനം വകുപ്പും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒരു ഗുണവും കഴിവും ഇല്ലാത്ത ആൾക്കു വേണ്ടി എന്തിനാണ് പദയാത്ര നടത്തുന്നതെന്ന ചോദ്യവും കോൺഗ്രസിന്റെ രഹസ്യയോഗങ്ങളിൽ ഉയർന്നുണ്ട്. എം പിയുടെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് കെ ജെ സി ബി തുറന്ന പോരിലായിരുന്നു. എം പി ഫണ്ടിൽ ഒരു റോഡ് പോലും കൊണ്ടുവരാത്തതും ചെറുതോണി പാലം വളച്ചതുമെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അപമാനമായിരുന്നു. കോൺഗ്രസിലെ പുതിയ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏലം കർഷകർ പ്രതിസന്ധി നേരിടുമ്പോൾ സ്പൈസസ് ബോർഡ് അംഗത്വം എം പി രാജിവെച്ചതും മാധ്യമ വാർത്തയായിരുന്നു. പൊതുവെ ജില്ലയുടെ അഭിവൃദ്ധിക്കായി എം പി ഒന്നും ചെയ്യാതെ എങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളോട് ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതിനെ തുടർന്ന് ഇതുവരെ യു ഡി എഫ് യോഗം പോലും ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ നേതാക്കളോട് മാത്രമായി ചില ഉപദേശങ്ങൾ കൊടുത്തത്. അതേപോലെ നൂറുനൂറ് ചോദ്യങ്ങളും നേതാക്കളോട് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പദയാത്രകളും മറ്റ് തിരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അവസരത്തിൽ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ പരാജയമായി തന്നെ കണക്കുകൂട്ടാം.